എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സൈക്കോ മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്ലാസ്സോ അങ്ങനെയൊന്നുമല്ല, നമ്മുടെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ, അതായത് ഒക്ടോബർ 4 എക്സാം എഴുതാൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ഓൾ ദ ബെസ്റ്റ് പറയാൻ വേണ്ടിയിട്ടും അതുപോലെ ചില പ്രത്യേക കാര്യങ്ങൾ കൂടി പറയാൻ വേണ്ടിയിട്ടാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. നാളെ എക്സാമാണ്, എക്കണോമിക്സ് എക്സാമാണ്. അപ്പോൾ എല്ലാവരും പഠിച്ച് ഹാപ്പി ആയിട്ട് തന്നെ എക്സാമിനെ അറ്റൻഡ് ചെയ്യുക. ഒന്നാമത്തെ കാര്യം പറയട്ടെ, ഒറ്റ കുട്ടി പോലും ടെൻഷൻ അടിച്ച് എക്കണോമിക്സ് എക്സാമിനെ നേരിടരുത്. കാരണം നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് നല്ല രീതിയിൽ എക്സാമിനെ കോൺഫിഡൻറ്റോടുകൂടി, ഒന്നും അറിഞ്ഞുകൂടെങ്കിലും എല്ലാം അറിയാം എന്നുള്ള മട്ടിൽ തന്നെ എക്സാമിനെ അറ്റൻഡ് ചെയ്യുക. ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ പോലും മിസ് ചെയ്യരുത്, മീൻസ് ക്വസ്റ്റ്യൻ പോലും മിസ് ചെയ്യരുത്. എല്ലാത്തിനും ആൻസർ എഴുതുക, മീൻസ് 80 മാർക്കിന് തന്നെ എക്സാമിനെ അറ്റൻഡ് ചെയ്യുക. ഒന്നും അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും എന്തെങ്കിലും എഴുതി നമ്മുടെ കാര്യങ്ങൾ നിറയ്ക്കുക. കാരണം പേപ്പർ നോക്കുന്ന ടീച്ചർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ യഥാർത്ഥ ആൻസർ ഒന്നുമല്ല, നമുക്ക് ആ ക്വസ്റ്റ്യനെ പറ്റിയിട്ട് എന്തറിയാം എന്ന് മാത്രമാണ്. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, അറിയാവുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ആദ്യം എഴുതുക, അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യുക. സ്കിപ്പ് ചെയ്യുക മീൻസ് ലാസ്റ്റിലത്തേക്ക് എഴുതാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അത് അവസാനം എന്തെങ്കിലും അറിയാം, അതുമായി ബന്ധപ്പെട്ടുള്ള ആൻസറുമായി എന്തെങ്കിലും ബന്ധമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എഴുതി വെച്ച് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ എക്കണോമിക്സ് എക്സാമിന് പെൻസില് പേന മറക്കേണ്ട കാര്യമില്ലെന്നറിയാം. പെൻസില്, ദെൻ പ്രൊട്രാക്ടർ, അതുപോലെ കോമ്പസ്, കാൽക്കുലേറ്റർ, മെയിനായിട്ട് കാൽക്കുലേറ്റർ, പ്രോഗ്രാംസൊന്നും ഇല്ലാത്ത ചെറിയ കാൽക്കുലേറ്റർ നിർബന്ധമായും കൊണ്ടുപോവുക. കയ്യിലില്ലാത്തവർ അടുത്തുള്ള ആളുടേന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെയെന്നോ ആരുടേന്നെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുക, ഇത് മറക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ എല്ലാവർക്കും, പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.